യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത്. അവർ കണ്ടെത്തിയ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കേണ്ടത്, ആ ഭാഗം നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഗവൺമെൻറ് ചെയ്ത കാര്യം അതാണ്. ആ റിപ്പോർട്ട് പുറത്തു വിടണം, ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസ് ചെയ്തത്. വിവരാവകാശ കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാം. അതിന് ഏത് ഗവൺമെൻറ് എതിർത്തു? ആരും എതിർത്തിട്ടില്ല. അത് പുറത്ത് വിടുന്നതിനെ പൂർണ്ണമായി ഗവൺമെൻറ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട്, അതിൻ്റെ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം പുറത്തുവിടാം. പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെൻറ്റിനകത്ത് യാതൊരു റോളുമില്ല. അപ്പോൾ SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയുന്നു. ഇപ്പോൾ അവരത് പുറത്തുവിടും, അവർ വിടണം. കാരണം എൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ വിടേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട്. സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിപരമായി കഴിയുമോ? ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വിപ്രാളം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാ കാര്യം ചെയ്യുന്നത്, അവരാ പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു, നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം. നടപ്പാക്കണമെന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്, ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഒരു സിനിമാ നടി ഹൈക്കോടതിയെ സമീപിച്ചു, ഇതിൽ ചില ആശങ്കകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇതിൽ ഇടക്കാല ഉത്തരവൊന്നും ഹൈക്കോടതിയിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടക്കാല ഉത്തരവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു തടസ്സവും ഇല്ല, ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതിൻ്റെ അത് കോടതി പറയുന്ന സമയം എന്നാണോ എനിക്കറിയില്ല. കോടതി പറഞ്ഞ ഒരാഴ്ചയാണെന്ന് തോന്നുന്നല്ലേ. ആ സമയത്തിന് മുമ്പ് അത് പുറത്തുവിടണമെന്നുള്ള സ്റ്റാൻഡാണല്ലോ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അത് പുറത്തുവിടേണ്ട SPIO അത് പുറത്തുവിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് സമാധാനം ഞങ്ങളോടല്ലല്ലോ അവർ പറയേണ്ടത്, അതിന് സമാധാനം ഹൈക്കോടതിയിലല്ലേ അവർ പറയേണ്ടത്. സ്വാഭാവികമായിട്ട് ആ നടപടിക്രമങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അവർ ചെയ്യും. പിന്നെ ഒരു കോടതി വിധി വരുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളും കോടതിയുടെ നിയമപരമായ വിധിയെല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിന് പാളിച്ചയില്ല ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുണ്ട്. അവരത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യും. അപ്പോൾ ആ സമയം എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാ അതിൻ്റെ ലാസ്റ്റ് സമയം? ഇന്ന് പുറത്തുവിടുമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഇന്ന് കത്ത് കാണിക്കും ഏത് സാംസ്കാരിക വകുപ്പ്? അല്ല, അത് അവരുടെ സാംസ്കാരിക വകുപ്പല്ല. എൻ്റെ പ്രിയ സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പറയരുത്. സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഒരു കത്ത് അയച്ചോ കാണിക്കും. അതെ, അതാണ് SPIO സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഇന്ന് 11 മണിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അറിയിച്ചു കാണാം. എനിക്കറിയില്ല, അത് അവർ അറിയിച്ചതിന് അടിസ്ഥാനത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറയേണ്ടത് അയച്ചവരും പറയേണ്ട കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടി നിയമപരമായിട്ട് നീങ്ങാൻ പറ്റൂ. സാംസ്കാരിക വകുപ്പ് അയച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അത് പാടില്ല. അതും ഇതിനകത്ത് പാടില്ല. ഈ കേരളത്തിൽ എല്ലാവരും നിയമിക്കുന്നത് PSC. സർക്കാരിൻ്റെ പോസ്റ്റ് സർക്കാർ നിയമിക്കുന്ന പോസ്റ്റുണ്ട്, സർക്കാർ നിയമിക്കുന്നതെല്ലാം PSC വരെ വരുന്ന ആളുകളെ നിയമിക്കും. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റില്ല. നിയമപരമായ കാര്യം പറ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതി. മന്ത്രിയല്ല ഓതറൈസ് ചെയ്തത്, മന്ത്രിയുടെ വകുപ്പിനെയല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയല്ല. വിവരാവകാശ കമ്മീഷനും, അതായത് ഈ നിയമപരമായ രണ്ട് ഭാഗങ്ങളും ഹൈക്കോടതിയും ഓതറൈസ് ചെയ്തിരിക്കുന്നത് SPIO. ആ SPIO ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യും, ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാം. അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ അത് വിഷയമില്ലല്ലോ. ആയിക്കോട്ടെ, നല്ല കാര്യം. അങ്ങനെ സാംസ്കാരിക വകുപ്പ് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിനെ എന്തിനാണെന്ന് ഈ പിന്നെ വേറെ കാര്യങ്ങൾ കൊണ്ടിരുന്നത്.
ഇൻഫർമേഷൻ ഓഫീസർക്ക് ഞങ്ങൾ ഞങ്ങൾ കത്ത് കൊടുത്തെന്നുള്ളത് നിങ്ങൾ തെളിവ് കാണിച്ചാൽ മതി. ആ പ്രശ്നം തിരുത്തില്ല. വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പായിട്ട് എന്തെങ്കിലും ബന്ധം? വിവരാവകാശ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചോദിക്കുന്ന നിയമപരമല്ല. കാരണം വിവരാവകാശ കമ്മീഷൻ കൊടുത്ത വിധി അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കണം. അതിന് ഓതറൈസ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐ ആണ്. ഇത് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടപ്പാക്കാൻ ഞങ്ങളുടെ വകുപ്പിനോട് പറഞ്ഞിട്ടില്ല, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടില്ല.